ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തരിയുണ്ട അല്ലെങ്കിൽ റവ ലഡു വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുക എന്നാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്സ് ആണിത്. ഉണ്ടാക്കി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഒരാഴ്ചയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് റവയാണ് ഇത്. പഞ്ചസാര 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത് 1.5 കപ്പാണ് എടുത്തത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 2 സ്പൂണ് നെയ്യും എടുത്തിട്ടുണ്ട്. അതുപോലെ ഏലക്കായ 3 എടുത്തിട്ടുണ്ട്. ഞാനിതിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീരകമില്ലെങ്കിൽ കറുത്ത എള്ളായാലും മതി. പാല് 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ചെറു ചൂടുപാലാണ് എടുത്തത്. ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് വലുതായിട്ടാണ് ചിരവിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യിൽ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം. തീ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും. ഇനി ഞാൻ ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ കരിഞ്ചീരകവും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഇത് റവയുമായിട്ട് യോജിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം ചെറു ചൂടുള്ള പാല് കുറച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പാല് കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞു പോവും. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഉരുളകളാക്കി എടുക്കണം. ചെറു ചൂടോടെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇത് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കിയെടുക്കുക. ബാക്കിയുള്ളതും ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ചു കൊടുത്തുകൊണ്ട് ഉരുളകളാക്കിയെടുക്കണം.
ഞാനീ പാല് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇത് വെച്ചുകൊണ്ട് ഞാൻ മുഴുവനും ഞാൻ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതെല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.